മലപ്പുറം വാഴക്കാട്ടെ നജ്മുന്നീസിയുടെ കൊലപാതകത്തിൽ ഭർത്താവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പിനിടെ താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് വിളിച്ചു പറയുകയായിരുന്നു പ്രതി മൊയ്തീൻ. ഞായറാഴ്ച പുലർച്ചെയാണ് നജ്മുന്നീസിയെ കൊല്ലപ്പെട്ട നിലയിൽ വീടിനു മുകളിലെ ടെറസിൽ കണ്ടത്. വാഴക്കാട് നരോത്ത് പൂതാടമ്മൽ നജ്മുന്നീസിയുടെ കൊലപാതകത്തിലാണ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് രാവിലെ 9 പ്രതി മൊയ്തീനെ നരോത്ത് വീട്ടിലെത്തിച്ചു. ഞായറാഴ്ച പുലർച്ചെ വാഴക്കാട്ടെ വീടിന്റെ ടെറസിന് മുകളിലാണ് നജ്മുന്നീസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് മൊയ്തീനാണ് കൊലയാളിയെന്ന് നജ്മുന്നീസിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കേസിൽ ഭർത്താവ് മൊയ്തീനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. 24 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. വീടിന് മുകളിൽ മരിച്ചുകിടക്കുന്നതാണ് കണ്ടതെന്ന മൊഴിയിൽ മൊയ്തീൻ ഉറച്ചുനിന്നെങ്കിലും സാഹചര്യ തെളിവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലിൽ മൊയ്തീൻ കുറ്റം സമ്മതിച്ചു. നജ്മുന്നീസയും മൊയ്തീനും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കുട്ടികളുമായി നജ്മുന്നീസ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. മൊയ്തീനെ നിരീക്ഷിക്കാൻ ഭർത്തൃ വീട്ടിലേക്ക് അർദ്ധരാത്രി നജ്മുന്നീസ എത്തി. ഇത് മൊയ്തീൻ കാണുകയും വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു. നജ്മുന്നീസയെ മൊയ്തീൻ മർദ്ദിച്ചു. ഇത് മരണത്തിൽ കലാശിച്ചുവെന്നാണ് മൊഴി നൽകിയത്. മൊയ്തീൻ ഒറ്റയ്ക്കാണ് കൊല നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. താനല്ല കൊല നടത്തിയതെന്നും പോലീസ് പറയിപ്പിച്ചതാണെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് മൊയ്തീൻ നരോത്ത വീട്ടിലേക്ക് എത്തിയത്. പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.